തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ഫലം വരുന്നതിന് മുമ്പേ തന്നെ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കാൻ നടന്ന് നാണം കെട്ടതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. വീണ്ടും സ്റ്റാലിനെ ഒന്ന് ചുരണ്ടി എങ്ങനെയെങ്കിലും അവരുടെ പിന്തുണ നേടിയെടുക്കാനുള്ള നാണം കെട്ട പരിപാടി ബി ജെ പിയും മോദിയും നടത്തി. അവിടെയും കരണത്തടി തന്നെ കിട്ടി. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, അധികാരം നിലനിർത്താൻ ഏത് ഹീനകൃത്യം ചെയ്യാനും ഈ സംഘികൾ തയ്യാറാകും എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി വാഗ്ദാനം ചെയ്ത് അവരെ പാട്ടിലാക്കാൻ നടത്തിയ ശ്രമം. കന്യാകുമാരിയിൽ വന്നിരുന്നു മോദി തപസ്സു ചെയ്തതും അതിനു പിന്നാലെ സ്റ്റാലിനുമായി ചില മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ ചിലരെ നിയോഗിച്ചതുമൊക്കെ അധികാരം തങ്ങളിൽ നിന്ന് വഴുതിപ്പോകും എന്നുള്ള ഭയം കൊണ്ടായിരുന്നു. പക്ഷേ മോദിയെയും ബി ജെ പിയുടെ ഫാസിസത്തെയും കണ്ണുമടച്ചെതിർത്തുകൊണ്ടിരിക്കുന്ന സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വച്ച ആ സ്വപ്നതുല്യമായ ഓഫറുകൾ പോലും ഒരു നിമിഷം പോലും ആലോചിക്കാതെ എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടായിരുന്നു. അങ്ങനെ ചങ്കൂറ്റമുള്ള ഒരാളിനോട് പിന്നെയും ചെന്ന് അഭ്യർത്ഥന നടത്തുകയാണ് മധ്യസ്ഥന്മാർ വഴി. നിങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി തരാം, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന്. ഒരു പദവിയും വേണ്ട, ഞങ്ങൾക്ക് ഈ ഫാസിസത്തെ, ജനാധിപത്യ വിരുദ്ധ സർക്കാരിനെ നേരിടാൻ അറിയാമെന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് സ്റ്റാലിൻ ബി ജെ പിയോട് മറുപടിയായി പറഞ്ഞത്. ഒരിക്കൽ കൂടി സ്റ്റാലിന് മുന്നിൽ നാണം കെട്ടിരിക്കുന്നു എന്നർത്ഥം. നമ്മളീ കാണുന്ന ചിത്രത്തിൽ ഡി എം കെയുടെ എം പിമാരാണ് കനിമൊഴിയും ബാലുവും ഒക്കെയാണ് ആ ഭരണഘടനയുടെ പകർപ്പം പിടിച്ച് മുന്നിൽ നിൽക്കുന്നത്. അവരോടാണ് പറയുന്നത് നിങ്ങൾക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി തരാം, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന്. ആരെയും വിലക്കെടുത്ത് കളയാമെന്നുള്ള ആ അധികാര ദുർമോഹത്തിൻ്റെ ഇരയാക്കി സ്റ്റാലിനെ പോലുള്ള ചങ്കൂറ്റമുള്ള ഒരു നേതാവിനെ മാറ്റിക്കളയാമെന്ന് കരുതിയെടുത്ത് മോദിക്ക് തെറ്റി. രണ്ടാം വട്ടമാണ് തുടർച്ചയായി അടിയേറ്റ് വാങ്ങുന്നത്. അതുപോലെ തന്നെ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ ബി ജെ പി കേൾക്കുന്ന മറ്റൊരു വലിയ പ്രഹരം അത് ബി ജെ ഡിയിൽ നിന്നുണ്ടാകുന്നതാണ്. അവർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു രാജ്യസഭയിൽ ബി ജെ പിയെ ഇനി പിന്തുണയ്ക്കില്ല എന്ന്, ശക്തമായ പ്രതിപക്ഷമായി മാറുമെന്ന്. അതായത് പ്രതിപക്ഷ നിരയോടൊപ്പം ബി ജെ ഡിയുടെ 9 എം പിമാരും ഉണ്ടാകുമെന്നുള്ള കാര്യം. അപ്പോൾ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ബി ജെ പിയും ബി ജെ പിയുടെ നിലവിലെ സഖ്യകക്ഷികളും ചേർന്നാലും അവർക്ക് ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷമില്ല. അതിന് ഈ വൈ എസ് ആർ കോൺഗ്രസും ബി ജെ ഡിയും ഒക്കെ പിന്തുണയ്ക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെലുങ്കുദേശം പാർട്ടിയെ കൂടെ നിർത്തുന്നിടത്തോളം വൈ എസ് ആർ കോൺഗ്രസ് അങ്ങനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യം ഉറപ്പ്. ബി ജെ ഡിയും ഇപ്പോൾ പരസ്യമായി തന്നെ അത് പറയുന്നു. അങ്ങനെ 20 എം പിമാരുടെ പിന്തുണ രാജ്യസഭയിൽ ബി ജെ പിക്ക് നഷ്ടമാകുന്നു. അങ്ങനെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ ഭരണഘടന ഉയർത്തി നരേന്ദ്രമോദിയെ ചിലത് ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷം അതിശക്തമായ സാന്നിധ്യമായ ആദ്യ ദിനം തന്നെ ഈ രാജ്യത്തിന് കൃത്യമായ ജനാധിപത്യ ബോധത്തിൻ്റെ സന്ദേശം നൽകുമ്പോൾ സ്റ്റാലിനെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊണ്ട് തങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവരാമെന്നുള്ള ബി ജെ പിയുടെ ആ അതിബുദ്ധിക്കേറ്റ പ്രഹരം ഒന്ന്, ബി ജെ ഡി ഇനി ഒരു കാരണവശാലും ബി ജെ പിയെ നയപരമായോ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായോ പോലും ബി ജെ പിയെ പിന്തുണയ്ക്കില്ല എന്നുള്ള നിലപാട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ അത് രണ്ടാമത്തെ പ്രഹരമായി മാറുന്നു. അപ്പോൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചുരുക്കം. അധികകാലം ഇതങ്ങനെ ഈ പറയുന്ന അവരുടെ അജണ്ടകൾ നടപ്പിലാക്കി കൊണ്ടുപോകാമെന്നുള്ള ആ ചിന്തയുമായി മുന്നോട്ട് പോകാനാകില്ല എന്ന് വ്യക്തമാകുമ്പോൾ സ്വാഭാവികമായി ഈ അസ്വാരസ്യങ്ങൾ അധികം വൈകാതെ പൊട്ടിപ്പുറപ്പെട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാലം എല്ലാ അഹങ്കാരങ്ങൾക്കുമുള്ള മറുപടി കരുതി വച്ചിട്ടുണ്ട്. കർമ്മ ഒരു ബൂമറാങ് പോലെയാണ്. രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിൽ ലോക്സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കപ്പെട്ട് സർക്കാർ വസതി ഒഴിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയ വേളയിൽ ഏറ്റവുമധികം അർമാദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തത് ആരാണ് എന്ന് ഓർമ്മയില്ലേ? അമേഠിയിലെ ഇപ്പോഴത്തെ തോറ്റ എം പി, തോറ്റ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ആ സ്മൃതി ഇറാനിക്കും അതുപോലൊരവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വരികയാണിപ്പോൾ. ബി ജെ പി തന്നെ ഭരിക്കുമ്പോഴും സ്മൃതി ഇറാനിയോട് ഡൽഹിയിലെ സർക്കാർ ബംഗ്ലാവ് ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുകയാണ്. അവർക്ക് നോട്ടീസ് സെർവ് ചെയ്ത് കഴിഞ്ഞു.
രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം അന്ന് ഗുജറാത്തിലെ ഒരു കോടതിയെ ഉപയോഗിച്ച് അയോഗ്യത കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കി, രാഹുൽ ഗാന്ധിയുടെ വീടൊഴിപ്പിച്ച് താക്കോൽ വാങ്ങിയതൊക്കെ വലിയ ആഘോഷമായിരുന്നു ഈ സ്മൃതി ഇറാനി മാഡത്തിന്. രാഹുൽ ഗാന്ധിയെ ട്രോളാൻ വേണ്ടിയിട്ടുള്ള മന്ത്രിയായിരുന്നു അവരെന്നുള്ളതാണല്ലോ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട കാര്യവും അമേഠിയിലെ ജനങ്ങൾ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണവും. ആ സ്മൃതി ഇറാനിക്ക് അടിയന്തരമായി അവർ ഉപയോഗിക്കുന്ന ഡൽഹിയിലെ വസതി ഒഴിഞ്ഞു പോകണമെന്ന് കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നു. സ്മൃതി ഇറാനിക്കും ഉത്തർപ്രദേശിൽ നിന്നുള്ള വേറൊരു വില്ലാളി വീരനായ കേന്ദ്രമന്ത്രിയുണ്ടായിരുന്നു സഞ്ജീവ് ബല്യാൻ, ഈ രണ്ടു പേർക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഒരല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ പാർലമെൻറ്റ് അംഗമല്ലാത്ത, മന്ത്രിസഭയിൽ ഇല്ലാത്ത ഒരാൾ ആ വസതിയൊക്കെ ഒഴിഞ്ഞ് ആ ഭാണ്ഡവും ഒക്കെ എടുത്ത് അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പോലും രാഹുൽ ഗാന്ധിയോട് ആ വസതിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതിനെയാണ് ഇവർ ആഘോഷിച്ചത്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ ദയനീയമായി തോറ്റു. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് BJP നേതൃത്വം ആലോചിച്ചതുപോലുമില്ല. രാജ്യസഭാംഗത്വം അടുത്തെങ്ങും കിട്ടാനുള്ള സാധ്യതയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി എന്നുള്ള പേരിൽ ഉപയോഗിച്ചിരുന്ന ആ ഔദ്യോഗിക വസതി ഇപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി. എൻ്റെ BJP ഭരിക്കുമ്പോൾ, എൻ്റെ മോദിജി ഭരിക്കുമ്പോൾ, എൻ്റെ അമിത്ഷാജി ഭരിക്കുമ്പോൾ എന്തായാലും ഈ വീട് എനിക്ക് കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അതിനാണിപ്പോൾ അവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്, അടിയന്തരമായി അവിടെ നിന്ന് വിട്ടുപോകണം. 11ാം തീയതിക്കുള്ളിൽ, ജൂലൈ 11ാം തീയതിക്ക് മുന്നേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇറക്കി വിടുമെന്നാണ് നോട്ടീസ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ വൈകാരികമായി തനിക്ക് അടുപ്പമുണ്ടായിരുന്ന ആ വസതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച ഹൃദയഭേദകമായിട്ടാണ് ജനം ഏറ്റെടുത്തത്. രാഹുൽ ഗാന്ധിക്ക് വീട് നൽകാനായി കോൺഗ്രസ് പ്രവർത്തകർ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവരുടെ മുറവിളികളുമായി രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ അതൊരു വലിയ വികാരമാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചപ്പോഴും ഈ സ്മൃതി ഇറാനി അതിനെ ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപത്തിനും ആഹ്ലാദത്തിനുമുള്ള അവസരമാക്കിയെടുക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത്, ഇതാ സർക്കാർ വസതിയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി, അങ്ങനെ അങ്ങ് അപമാനിക്കുകയായിരുന്നു. അതിനെല്ലാമുള്ള മറുപടി കരുതി വച്ചിരുന്ന് ജനം അമേഠിയിൽ നൽകി. ഇപ്പോൾ അവർക്ക് തോറ്റതിനു ശേഷം, മന്ത്രിസ്ഥാനം കിട്ടാത്തതിനു ശേഷം, രാജ്യസഭ അംഗത്വം പോലും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇനി അവിടെ അവർക്ക് തുടരാനാവില്ല എന്നുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ അവർ ഇറങ്ങിപ്പോവേണ്ടതാണ്. അത് അവർ കാണിക്കേണ്ട ഒരു മാന്യതയായിരുന്നു. ഒരു കേസും വഴക്കും ഒന്നുമില്ലല്ലോ, എന്തെങ്കിലും അങ്ങനെ ഒരു വാദം ഉന്നയിച്ച് നിൽക്കാൻ പോലും. ഇതൊന്നുമില്ലാത്ത ഒരു സ്ത്രീ അവിടെ അങ്ങ് തുടരുകയാണ്. ഞാൻ BJP കാരിയാണ്, BJP നേതാക്കന്മാരുടെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം.